ഹായ് കൂട്ടുകാരേ, അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരിനെ കുറിച്ചായിരുന്നു? സീനയെ കുറിച്ചായിരുന്നു അല്ലേ. സീന സ്കൂളിൽ പോകുന്നതും സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും സീനയുടെ പ്രൊഫൈലും എല്ലാം നമ്മൾ തയ്യാറാക്കിയതാണ് അല്ലേ. ഇനി സീന സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ സ്കൂൾ വിട്ട് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാറ്? ടി വി കാണാറുണ്ട്, കളിക്കാറുണ്ട് അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ സീനയും കളിക്കാൻ പോവുകയാണ്. ആരാ സീനയുടെ കൂടെയുള്ളത്? പട്ടം, കൈറ്റാണല്ലേ. കൈറ്റിന് എന്താ ഹിന്ദിയിൽ പറയുക? പതങ്ക്, പതങ്ക്. അപ്പോൾ സീനയുടെ കൂടെയുള്ളത് പതങ്കാണല്ലേ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ആരാ ഉള്ളതെന്ന് നമുക്ക് ഹിന്ദിയിലൊന്ന് പറഞ്ഞാലോ? ചിത്രമേ കോൻ ഹേ, ചിത്രമേ കോൻ ഹേ. ചിത്രത്തിൽ ആരാ ഉള്ളത്? ചിത്രമേ സീനാഹേ, ചിത്രമേ സീനാഹേ. ചിത്രത്തിൽ സീനയാണ് ഉള്ളത്. ഇനി നമ്മുടെ സീനയും കൈറ്റും തമ്മിലുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ പറയുന്നത്. ഈ കഥക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ പറയാമോ? ഇത് ചിത്രകഹാനിയാണ്. ചിത്രകഹാനി എന്ന് പറഞ്ഞാൽ ചിത്രകഥയാണ്, അഥവാ പിക്ചർ. ചിത്രത്തിലൂടെയാണ് ഓരോ കഥകളും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. കുറച്ച് സംഭാഷണം നമുക്ക് തന്നിട്ടുണ്ടാവും, കുറച്ച് തന്നിട്ടുണ്ടാവും, ബാക്കി നമ്മൾ ചിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കണം. അതാണ് ചിത്രകഹാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താ പറയുന്നത്? വാവ് കിത്തനി സുന്ദർ ഹോ, കിത്തനി സുന്ദർ ഹോ. വാവ് എന്ന് പറഞ്ഞാൽ വാവ്, എന്ത് ഭംഗി എന്നുള്ള അർത്ഥത്തിലാണ്. കിത്തനി സുന്ദർ ഹോ, എന്ത് ഭംഗിയുള്ള ഭംഗിയാണ് ഈ ഒരു പട്ടത്തിന് എന്നാണ് നമ്മുടെ സീന പറയുന്നത്. ഇനി ഈ ഇത് വെച്ചിട്ട് നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ? സീനാക്കി പദം കൈസേ ഹേ, സീനാക്കി പദം കൈസേ ഹേ. സീനയുടെ കൈസി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളത്, എങ്ങനെ എന്നുള്ളതാണ് കൈസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സീനാക്കി പദം കൈസേ ഹേ, സീനയുടെ പദങ്ക്, പട്ടം എങ്ങനെയുള്ളതാണ്. സീനാക്കി പദം സുന്ദർ ഹേ, സീനാക്കി പദം സുന്ദർ ഹേ. സീനയുടെ പദങ്ക് വളരെ ഭംഗിയുള്ളതാണെന്നാണ് പറയുന്നത്. ഇനി സീന അങ്ങനെ നമ്മുടെ പട്ടവുമായിട്ട് കളിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഖുഷ് ഹോന, ഖുഷ് ഹോന, സന്തോഷമായില്ലേ എന്ന് പട്ടത്തിനോട് ചോദിക്കുകയാണ് സീന. അങ്ങനെ സീന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടം ഒരു കമ്പിൽ കുടുങ്ങിപ്പോയി. നമ്മൾ പട്ടം പറത്തിയിട്ടില്ലേ കൂട്ടുകാരെല്ലാവരും? കമ്പിൽ കുടുങ്ങാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ നമുക്കത് കിട്ടാൻ ഭയങ്കര പണിയാകുമല്ലേ. പട്ടം നേരെ ആകാശത്ത് അങ്ങനെയാണ് പറക്കേണ്ടത്, എവിടെയും തട്ടാൻ പാടില്ല. പക്ഷേ നമ്മുടെ സീനയുടെ പട്ടം കമ്പിൽ തട്ടി തടഞ്ഞു. ഇനി എന്താ ചെയ്യുക? ക്യാ കരൂ, എന്താ ചെയ്യുക? സീന കരയാൻ തുടങ്ങി. ഇനി എന്താ ചെയ്യുക എന്നാലോചിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ സീനയുടെ അച്ഛൻ പുതിയൊരു പട്ടം കൊടുക്കുകയാണ്. അപ്പോൾ സീന എന്താ പറയുന്നത്? നെഹി വഹി പദ ജാഹിയെ, നെഹി പദം ജാഹിയെ. എന്താ പറയുന്നത്? നെഹി, എനിക്ക് വേണ്ട. വഹി പദം ജാഹിയെ, എനിക്ക് എൻ്റെ പട്ടം തന്നെ മതി, എനിക്ക് പുതിയ പട്ടം വേണ്ട എന്ന് സീന അച്ഛനോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സീന ഒരു കമ്പും എടുത്തുകൊണ്ട് മരത്തിൻ്റെ കമ്പിൽ തട്ടി പട്ടത്തെ രക്ഷിക്കാൻ നോക്കുകയാണെന്നല്ലേ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ അവസാനം സീന പട്ടം എടുത്തു, പട്ടത്തെ മരക്കമ്പിൽ നിന്നും എടുത്തു. അപ്പോൾ എന്താ ചോദിക്കുന്നത് സീന? ദർദു ഹുവാക്യാ, ദർദു ഹുവാക്യാ, നിനക്ക് വേദനിച്ചോ, നിനക്ക് വേദനയായോ. ദർദു എന്ന് പറഞ്ഞാൽ വേദന എന്നാണ്. നിനക്ക് വേദനിച്ചോ എന്ന് സീന പട്ടത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു സീനയും പട്ടവും തമ്മിലുള്ള ഒരു കുഞ്ഞു കഥ, ചിത്രകഹാനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പട്ടത്തിന് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെ നിറമാണ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഹിന്ദിയിലാണ് പറഞ്ഞു തന്നത്. ഏതൊക്കെയായിരുന്നു? പീല, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. കാല, കാല, കാല ഏതാണ്? കാല കറുപ്പ്. ഇനി ഹര, ഹര പച്ച. അതുപോലെ ലാൽ, ലാൽ ചുവപ്പ്. അപ്പോൾ ഈ നിറങ്ങളാണ് നമ്മുടെ പട്ടത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പട്ടത്തിൻ്റെ താഴെ നിങ്ങളുടെ പട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേരും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പട്ടത്തിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു പൂവുണ്ട്, ആ പൂവിന് നിറം കൊടുക്കണം. പിന്നെയോ ഇതുപോലെ ഒരു പട്ടം നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറവും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പട്ടത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ. ഇനി അടുത്തൊരു പ്രവർത്തനം കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തായിരുന്നു? വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. അക്ഷരങ്ങൾ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? പട്ടം. നമ്മളിപ്പോൾ പഠിച്ചതാണ് എന്താ പട്ടത്തിന് പറയുക? പതങ്ക്, പതങ്ക്. അപ്പോൾ അവിടെ പ എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തത് വീട്, വീട് ഗർ. മൂന്നാമത്തത് നമ്മൾ പാട്ട് പഠിച്ചതാണല്ലേ, തിത്തലി റാണി. അപ്പോൾ പൂമ്പാറ്റ തിത്തലി. ഇനി അടുത്തത് എന്താണ്? സ്കൂൾ.
അപ്പോൾ ഇൽ എന്നാണ് എഴുതേണ്ടത്. സ്കൂ എന്നവിടെ സ്കൂൾ എന്നതിൻ്റെ എൽ എന്ന് എഴുതണം. ഇനി അടുത്തത് എന്താണ്? അമ്മ, അമ്മയല്ലേ. ഇനി അവസാനത്തേത് ബഹൻ, ബഹൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും വേണം. ഇനി കമന്റുകളാണ് നോക്കുന്നത്. സന്ദീപ് പി ജി, ഹായ് ടീച്ചർ, ഐ ആം ആവണി ടീച്ചർ, സൂപ്പർ ക്ലാസ് ഡി എൽ എസ് 2-1. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ? പറയാമോ മാമോ. റിയ പി, താങ്ക്സ്. ഗെയിമിൽ ലവർ, ഹായ് സൂപ്പർ ക്ലാസ്. മുർഷിദ് ടി ആണ് നമ്മുടെ ഡി എൽ എസ് 2-1 പേര്. ഷഹദ് കെ എൽ എം, ഹായ്, വളരെ ഉപകാരമാണ് കേട്ടോ. സജ്ന നസീർ, ഹായ് മിസ് ഈ വീഡിയോ അടിപൊളി ക്ലാസ്സാണ്. ഞാൻ ആൻസർ ഒക്കെ ഇതിൽ നോക്കിയാണ് എഴുതാറ്. എനിക്ക് മിസ് വെരി ഗുഡ് ഇട്ട് തരും. താങ്ക്സ് ദിസ് വീഡിയോ. മോളെ, ഒരിക്കലും ഇതിൽ നോക്കി ഫുള്ളായിട്ട് നിങ്ങൾ എഴുതിയെടുക്കരുത്. ഇത് നിങ്ങൾക്കുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നിങ്ങൾ എഴുതണം. പക്ഷേ ഇതന്നെ കോപ്പി അടിച്ച് എഴുതാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകളാണ് വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. അനീസ, അനീസ, ഹലോ മിസ്. മുർഷിദ് ടി, ഹായ്, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ? ലജ്ന സൈദാലി, ടീച്ചർ വർക്ക് മാത്രം പറഞ്ഞു തരുമോ? സലാം കെ യു, ഹായ് ടീച്ചർ. നമ്മൾ മാക്സിമം വർക്ക് മാത്രം തന്നെ പറഞ്ഞു തരാറുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയും എന്ന് മാത്രം. സനി സനി 44, മൈ നെയിം ഈസ് R78. അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ കമൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് പേര് ശരിക്കൊന്ന് എഴുതിയാൽ വളരെ ഉപകാരമാകുമെന്ന്. പക്ഷേ വീണ്ടും ഇതുപോലെ തന്നെയാണ് എഴുതിയത്. ഇനി ഈ കമൻറ്റ് വന്നാൽ ഞാൻ വായിക്കില്ല. കാരണം നിങ്ങളുടെ പേര് ശരിക്ക് വായിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ എന്താണോന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് എല്ലാവരും പേര് ശരിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് എന്ന് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ നന്നായിരിക്കും. മുഹമ്മദ് വിലാൽ, താങ്ക്സ് ടീച്ചർ, ഒരുപാട് ഉപകാരം ടീച്ചർ. റഷീദ് വിലയിൽ, താങ്ക്സ്, സൂപ്പർ ക്ലാസ്. ഹബീബ് റഹ്മാൻ, താങ്ക് യു മിസ് എൻ്റെ ചാനൽ. ഹായ് കുഞ്ഞു മുഹമ്മദ്, ഫസ്റ്റ് വ്യൂ ആയ എനിക്ക് ഹായ് തരുമോ? തീർച്ചയായും നമ്മൾ ഹായ് തരുന്നതാണ്. ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനു വ്ളോഗ്, താങ്ക് യു ടീച്ചർ. എൻ്റെ പേര് മുഹമ്മദ് കെ പി. എനിക്കൊരു ഹായ് പറയാമോ പ്ലീസ് ടീച്ചർ? ഫാത്തിമ റിസ, ടീച്ചറെ സൂപ്പർ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ എനിക്കൊരു ഹായ് പറയുമോ? ഈശ്വർ ടി, സൂപ്പർ ക്ലാസ്. അജേഷ് കുമാർ ടീച്ചർ എൻ്റെ പേര്. ദേവനന്ദ, അടുത്ത ക്ലാസ്സിൽ ഹായ് അടുത്ത ക്ലാസ്സിൽ പറയണേന്ന് പറയുന്നുണ്ട്. ഹസ്ന സിനു ടീച്ചർ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണം. നെയ് ഫാത്തിമ ഹസ്ന, പ്ലീസ് പ്ലീസ്. ഷാജിറ പുതിയോട്ടിൽ, സൂപ്പർ ക്ലാസ്. ഇത്രയുമാണ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും വായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.